അലൈക്കും വാർമി താല വരക്കാത്തു നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രയാസപ്പെടുന്നവൻ്റെ പ്രയാസങ്ങളെ അള്ളാഹു മാറ്റിത്തരട്ടെ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് സൂറത്തുൻ നിസ ഇനെ സംബന്ധിച്ചാണ് ചില സൂറത്തുകളെ സംബന്ധിച്ച് ഞാൻ പറയുന്നുണ്ട് ആദ്യമായി പറയാൻ പോകുന്നത് സൂറത്തു നിസ സൂറത്തു നിസ എന്തിനെല്ലാം ഉപയോഗിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞ് തരാൻ പോകുന്നത് സൂറത്തുൻ നിസാ സിഹറ് സംബന്ധമായി ദോഷങ്ങൾ അനുഭവിക്കുന്നതിന് സൂറത്തുൻ നിസാ നിങ്ങൾ അധികമായി ഓതിയാൽ സിഹറുകളിൽ നിന്ന് രക്ഷ കിട്ടുന്നതാണ് അതുപോലെ പല കുട്ടികളും കിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർ ഉണ്ട് അതുപോലെ പരീക്ഷകളിൽ ജയിക്കാൻ അഥവാ ഏതിനാണോ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിജയം നേടേണ്ടത് ആ വിജയിക്കേണ്ട ഏത് നല്ല കാര്യങ്ങൾക്കും സൂറത്തുനിസാ നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നൂറ്റി എഴുപത്തി നാല് നൂറ്റി എഴുപത്തഞ്ച് ഏത് സൂറത്തുനിസയിലെ നൂറ്റി എഴുപത്തി നാലാമത്തെ ആയത്ത് നൂറ്റി എഴുപത്തഞ്ചാമത്തെ ആയത്ത് എന്നീ ആയത്തുകളെ ഈ കിസ്സിന് പോകുന്ന കുട്ടികൾ അത് ഓതിപ്പോയാൽ ഇൻഷാ അള്ളാ വിജയം ലഭിക്കുന്നതാണ് സൂറത്തുനിസയിലെ നൂറ്റി എഴുപത്തി നാലാമത്തെ ആയത്ത് നൂറ്റി എഴുപത്തഞ്ചാമത്തെ ആയത്ത് അത് നിങ്ങൾ ഓതിയാൽ ഇൻഷാ അള്ളാ ഏത് കാര്യത്തിനാണോ പോകുന്നത് ഇൻഷാ അല്ലാ അതിന് ഫലം ലഭിക്കുന്നതാണ് മറ്റൊന്ന് സൂറത്ത് മാ ഇത സൂറത്ത് മാ ഇത അപ്പോൾ ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടാൻ വല്ലൊരുത്തരം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്ര നയിച്ചിട്ടും കാണുന്നില്ല എന്ത് ചെയ്തിട്ടും ഒരു ഫലവും ഇല്ല വെറും ദാരിദ്ര്യം ആണ് എങ്കിൽ നിങ്ങൾ സൂറത്തുൽ മാ ഇത നാൽപ്പത്തൊന്ന് പ്രാവശ്യം ഓതിയാൽ ഇൻഷാ അള്ള ആ ദാരിദ്ര്യത്തെ തൊട്ട് അള്ളാഹു കാവൽ നൽകപ്പെടും എന്നുള്ളതാണ് അപ്പോൾ വിശന്നവൻ ഓതിയാൽ തീർച്ചയായും ഉടൻ തന്നെ വിശപ്പുള്ളവന് പരിഹാരം ലഭിക്കും എന്നുള്ളതാണ് അങ്ങനെ ധാരാളം ശ്രേഷ്ഠതകളുണ്ട് സൂറത്തുമായിധ പിന്നെ ആരോഗ്യത്തിനും മനസ്സമാധാനത്തിനും നല്ല മനസ്സമാധാനം ലഭിക്കണമെങ്കിൽ നിങ്ങൾ സൂറത്തുമായിധ ആ സൂറത്തുമാധയിൽ നിന്ന് രണ്ട് ഇരുപത്തൊന്ന് എന്നീ വചനങ്ങൾ രണ്ടാമത്തെ വചനവും അതുപോലെ ഇരുപത്തൊന്നീ വചനങ്ങൾ രണ്ടാമത്തെ വചനം മുതൽ ഇരുപത്തൊന്നാമത്തെ വചനങ്ങൾ വരെ ആയത്തുകൾ വരെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക അത് എഴുതി എഴുതേണ്ടത് ഒറ്റ അറഫിലാണ് എഴുതേണ്ടത് അത് വലതു കയ്യിൽ കെട്ടിയാൽ അവൻ്റെ ആരോഗ്യം മെച്ചമാകും അവന് മനസ്സമാധാനം ലഭിക്കും എന്നുള്ളതാണ് അവ സൂറത്തുമായുധ അപ്പം സൂഹത്തുമായുധയിൽ വലിയ പ്രത്യേകതകൾ ഉണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല നമുക്ക് സമയാനുസരണം ഇൻഷാല്ല പിന്നീട് പറയാം ഇനി മറ്റൊന്ന് പറയാനുള്ളത് സൂറത്ത് അൻ ആം അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഞാൻ വളരെ ചുരുക്കമായിട്ടാണ് പറയുന്നത് പല ആളുകളും ഇന്നതിന് ഏത് സൂറത്താണ് ഓതേണ്ടത് എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ഈ സൂഹത്തുകൾ ഇന്നതിനൊക്കെ ഓതാം എന്നുള്ളതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ സൂറത്ത് അൻ ആം പാപമോചനത്തിന് നിങ്ങൾ പാപമോചനം ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൂറത്ത് അൻ ആം ഓതിയാൽ പാപമോചനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതാണ് അതുപോലെ ആപത്തുകളിൽ നിന്ന് രക്ഷ കിട്ടാൻ സൂറത്ത് അനാ ഓതിയാൽ ആപത്തുകളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കുന്നതാണ് ഈ സൂറത്തിനെ തന്നെ ഏത് അനാം സൂറത്ത് ഓതിയ ശേഷം ആ രണ്ടറക്കയത്ത് നിസ്കരിച്ച ശേഷം രോഗങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷക്കായി പ്രാർത്ഥിച്ചാൽ ഇൻഷാ അള്ള ഫലം ലഭിക്കുന്നതാണ് അത്ര വലിയ മഹത്വമുള്ള സൂറത്താണ് സൂറത്ത് അനാം രോഗങ്ങളിൽ നിന്ന് രക്ഷക്ക് നിങ്ങൾ ഓതുമ്പോൾ ഒന്നാമത്തെ ആയത്തിനെ നിത്യേനെ ഏഴ് പ്രാവശ്യം ഓതി കയ്യിൽ ഊതി ശരീരത്തിൽ തടവിയാൽ രോഗങ്ങളിൽ നിന്ന് രക്ഷ കിട്ടും അഥവാ രോഗം കൊണ്ട് ഒരു ഫലവുമില്ലാതെ എത്ര മരുന്ന് കഴിച്ചിട്ടും ഭേദമില്ലാത്ത ആളുകൾ ഒന്നാമത്തെ വാചകം അഥവാ ഒന്നാമത്തെ ആയത്ത് അനാം സൂറത്തിൽ ഒന്നാമത്തെ ആയത്ത് ആയത്തിൽ റഹ്മാൻ വരെ ഇതാണ് ഒന്നാമത്തെ ആയത്ത് ഈ ഒന്നാമത്തെ ആയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആ ആയത്തിനെ ഏഴ് പ്രാവശ്യം ഓതി കയ്യിലിങ്ങനെ ഊതുക ആയത്തിങ്ങനെ ഓതി കയ്യിൽ ഇങ്ങനെ ഊതിയതിന് ശേഷം ശരീരത്തിൽ മൊത്തം ഇങ്ങനെ തടവുക ഇങ്ങനെ ശരീരത്തിൽ മൊത്തമായി നിങ്ങൾ തടവിയാൽ ഇൻഷാ അള്ളാഹ രോഗത്തിന് നിങ്ങൾ നിങ്ങൾക്ക് ശമനം ലഭിക്കുന്നതാണ് ഇൻഷാ അള്ളാഹ വലിയ ഫലവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ സൂറത്ത് ഞാൻ പറഞ്ഞ സൂഹത്ത് സൂഹത്ത് അനാം ഏത് രോഗം എന്ത് മരുന്ന് കഴിച്ചിട്ടും മാറാത്ത ആളുകൾക്ക് ഫലം ലഭിക്കാൻ ഈ സൂറത്തിൻ്റെ മഹത്വം കൊണ്ട് ഇൻഷാ അള്ളാഹ ഇത് ഓതിയിട്ട് മാത്രം രോഗം മാറും എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ആ മരുന്നിന് ഒരു ഫലം ലഭിക്കും ഇൻഷാ അള്ളാഹ് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ഫലം ഉറപ്പാണ് അതുപോലെ മറ്റൊന്ന് പറയാനുള്ളത് ഇതേ സൂറത്ത് തന്നെ നാൽപ്പത്തൊന്ന് പ്രാവശ്യം ഓതി വന്നാൽ ഹലാലായ എല്ലാ ആഗ്രഹങ്ങളും ഇൻഷാ ഇൻഷാല്ല നിറവേറും അതിന് നമുക്ക് നമുക്കാവശ്യമായിട്ടുള്ളത് പതിനേഴ് പതിനെട്ട് പതിനേഴാമത്തെ ആയത്തും പതിനെട്ടാമത്തെ ആയത്തും നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതിയാൽ ഉറക്കത്തിലും അതേ ഉണർവിലും ഐശ്വര്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അതിനുവേണ്ടി ആഗ്രഹ സ്വാ ആഗ്രഹങ്ങൾ നിറവേറാൻ സൂറത്ത് അൻആമിൽ പതിനേഴാമത്തെ ആയത്തും പതിനെട്ടാമത്തെ ആയത്തും നിങ്ങൾ ചൊല്ലുക ഇൻഷാ ഇൻഷാല്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറുന്നതാണ് അതുപോലെ മറ്റൊന്ന് നമ്മെ വല്ലാതെ കുറ്റം പറയുന്ന ആളുകൾ നമ്മെ പരിഹസിക്കുന്ന ആളുകൾ അതുപോലെ ചില ആളുകൾക്ക് പ്രാകുന്ന ആളുകൾ പ്രാഗുന്നവരുണ്ട് അവരുടെ ഒക്കെ ദൃഷ്ടിയിൽപ്പെടാതിരിക്കാനും അവരെ പ്രാക്ക് നമുക്ക് തട്ടാതിരിക്കാനും നിങ്ങൾ ചെയ്യേണ്ടത് നൂറ്റി മൂന്നാമത്തെ ആയത്ത് ആ ആയത്തിനെ നൂറ്റിമൂന്നാമത്തെ ആയത്തിനെ അധികം നാം ദായിമാക്കുക ഓതുക എന്നാൽ അവർക്ക് ദൃഷ്ടിദോഷം ഉണ്ടാകുകയില്ല അതുപോലെ തന്നെ മറ്റൊന്ന് പറയാനുള്ളത് സൂറത്തിൽ അഗ്രാഫിനെ സംബന്ധിച്ചാണ് സൂറത്ത് അഹ്റാഫ് അത് നാം സാധാരണ ഉപയോഗിക്കാറുള്ളത് പാമ്പിൻ്റെ ശല്യത്തിന് ഉപയോഗിക്കാം എപ്പോൾ നോക്കിയാലും വീട്ടിൽ പാമ്പിൻ്റെ ശല്യം ആ പാമ്പിൻ്റെ ശല്യങ്ങൾക്ക് രക്ഷ നേടാൻ നിങ്ങൾ സൂറത്ത് ഏറാഫ് സൂറത്ത് ഏറാഫിൽ നിങ്ങൾ നിത്യേനെ മൂന്ന് പ്രാവശ്യം ഓതിയാൽ ആപത്തുകളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ കിട്ടുകയും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സൂറത്തിനെ തന്നെ നിത്യേന ഓതിയാൽ പാമ്പിൻ്റെ ശല്യം ഉണ്ടാകുകയില്ല അതുപോലെ പക്ഷവാദം എന്ന പക്ഷവാദത്തിന് വാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഈ സൂറത്തിനെ തന്നെ നിങ്ങൾ അമ്പത്തിനാലാം വചനത്തെ അമ്പത്തിനാലാമത്തെ ആ ആയത്തിനെ കിടക്കയിൽ ഇരുന്ന് അഥവാ നമ്മൾ കിടക്കാൻ പോകുന്ന ആ വിരിപ്പിൽ ഇരുന്ന് ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഓതിയാൽ തളർച്ച എന്ന പക്ഷവാതത്തിൽ നിന്നും ശൈത്വാനിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് അങ്ങനെ ധാരാളം ഉണ്ട് അതുപോലെ എത്ര ഉറങ്ങിയിട്ടും ഉറക്കം വരാത്ത ആളുകൾ അവർക്ക് ഞാൻ ഈ പറയപ്പെട്ട സൂറത്ത് അഹ്റാഫിൽ നിന്ന് തന്നെ അൻപത്തി അഞ്ചാമത്തെ ആയിരത്തി അൻപത്തി ആറ് എന്നീ അമ്പത്തി നാല് അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് ഈ മൂന്ന് വചനങ്ങൾ നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ പെട്ടെന്ന് സോറി ഏറ്റവും ഉറക്കം വരുന്നത് ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഉറക്കം വരാ ഉറക്കം വരാൻ വേണ്ടിയല്ല പെട്ടെന്ന് എന്തെങ്കിലും ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഉറങ്ങിപ്പോകുന്ന ആളുകൾ ഈ ഇടക്ക് ആരോ എന്നെ വിളിച്ച് ചോദിച്ചു അതെ മൊബൈൽ ഓതിക്കൊണ്ടിതാണ് മൊബൈലിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോണ്ട് ഉറങ്ങിപ്പോവുകയാണ് അല്ലെങ്കിൽ ഖുർആനിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോകുകയാണ് അങ്ങനത്തെ ആളുകൾ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഉറക്കം വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ സൂറത്ത് അറാഫിലെ അമ്പത്തിനാലാമത്തെ ആയത്ത് അമ്പത്തി അഞ്ചാമത്തെ ആയത്ത് അതുപോലെ അമ്പത്തി ആറ് എന്നീ മൂന്ന് വചനങ്ങൾ ഓതിയാൽ ഉറക്കം വരില്ല എന്നുള്ളതാണ് അതുമാത്രമല്ല അത് തന്നെ ഓതിയാൽ ശത്രുക്കളിൽ നിന്ന് രക്ഷയും ലഭിക്കും പറമ്പിൻ്റെ ശല്യങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കാനും നല്ലതാണ് ഓരോ പറമ്പുകൾക്ക് ചില ദോഷങ്ങൾ ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ അവരും ഇതുപോലെ ഓതിക്കഴിഞ്ഞാൽ ആ പറമ്പിൻ്റെ ശല്യങ്ങൾ മാറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ വരുമാനം വർദ്ധിക്കാനും ഈ സൂറത്തിനെ അഥവാ പത്താമത്തെ ആയത് പത്താമത്തെ വചനത്തെ അധികമായി ഓതിയാൽ കടയിലും വീട്ടിലും ഐശ്വര്യം ഉണ്ടാകും ഇൻഷാ അല്ല അത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജുമാ നിസ്കാരത്തിന് ശേഷമാണ് ഓതേണ്ടത് അതുമാത്രമല്ല ശേഷം ഇത് എഴുതി ഒറ്റ അറഫിൽ അറഫിലെഴുതി കടയിലോ വീട്ടിലോ വെച്ചാൽ വരുമാനം വർദ്ധിക്കും എന്നുള്ളതാണ് അപ്പോൾ വരുമാനം ഉണ്ടാകാനുള്ള ഒരു മാർഗമാണ് എത്ര കച്ചവടം ചെയ്തിട്ടും ഒരു വറക്കത്തില്ല പിന്നെ വലിയ പ്രയാസമാണ് എന്നുള്ള ആളുകൾ ഞാൻ ഈ പറയുന്നത് പോലെ ചെയ്താൽ അതും ജുമഴ നിസ്കാരത്തിന് ശേഷം ചെയ്താൽ ഇൻഷാ അള്ളാ നിങ്ങൾക്ക് വലിയ ഫലം ഉണ്ടാകും അതുപോലെ തന്നെ വീട്ടിൽ പാമ്പും തേളും വരാതിരിക്കാൻ പാമ്പിൻ്റെ ശല്യമുള്ളവരുണ്ട് എപ്പോൾ നോക്കിയാലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് പാമ്പ് കാണുന്നവർ അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ എൺപത്തി എട്ടാമത്തെ വചനവും എൺപത്തി ഒമ്പതാമത്തെ വചനവും മുഹറം മാസം ഒന്നാം തീയതി അത് എഴുതി വെള്ളം കൊണ്ട് മായിച്ച് ആ വെള്ളം വീട്ടിൽ തളിച്ചാൽ പാമ്പും തേളും വരില്ല അത് ചെയ്യേണ്ടത് മുഹറം മുഹറമാസം ഒന്നാം തീയതിയാണ് അത് ചെയ്യേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം മുഹറമാസം ഒന്നാം തീയതി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ വീട്ടിൽ പാമ്പ് തേള് ചെറുകൾ ഉണ്ടാകുകയില്ല പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ മറ്റൊന്ന് പറയാൻ പോകുന്നത് സൂറത്ത് അൻഫാൽ സൂറത്ത് അൻഫാലിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത് എല്ലാം കൂടി പറയുകയാണെങ്കിൽ ഒരുപാട് നേരം സമയം ആകും അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവമായി ശ്രദ്ധിക്കുക ഒരുപാട് ഇതിൻ്റെ ശ്രേഷ്ഠതകളൊക്കെ ഉണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നത് അപ്പോൾ സൂറത്ത് അൻഫാൽ നബി തിരുമേനി സാഹു അലൈഹി വല്ലം പറയുകയുണ്ടായി എന്താണ് നബിസ് അഹ് വസ്ലമ തങ്ങൾ പറയുന്നത് സൂറത്ത് അൻഫാൽ തൗബയെയും ആ സൂറത്ത് അൻഫാലും അതുപോലെ തൗബ സൂറത്തും ഓതും ഓതുകയാണെങ്കിൽ അവർക്ക് ഞാൻ ശുപാർശ ചെയ്യും എന്ന് ഹബീബായ നബി നബീസ് അവിൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സൂറത്ത് അൻഫാലിന് വലിയ പ്രത്യേകതകളുണ്ട് വളരെ ചുരുക്കി പറയുകയാണ് ഒരാൾ തൻ്റേതല്ലായ തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണെങ്കിൽ ആ ജയിൽ കിടക്കുന്നവൻ നിത്യവും ഏഴ് പ്രാവശ്യം ഓദിയാൽ സൂറത്ത് അൻഫാൽ ഓദിയാൽ അവൻ ജയിൽ നിന്ന് മോചിതനാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ ശത്രുക്കളുടെ ഉപദ്രവത്തിങ്ങളിൽ നിന്നും മോചനത്തിന് പത്താമത്തെ വചനം ഓതിയാൽ ശത്രുക്കളിൽ നിന്ന് മോചനം ലഭിക്കും അതുപോലെ തന്നെ മറ്റൊന്ന് സൂറത്ത് തൗബയെയും ഇതിൽ കൂടി ഞാൻ പറയുകയാണ് സൂറത്ത് തൗബ രണ്ട് ലോകത്തും വിജയം ആഗ്രഹിക്കുന്ന ആളുകൾ സൂറത്ത് തൗബ ഈ സൂറത്തിന് അധികമായി ഓതിയാൽ അവൻ രണ്ട് ലോകത്തും ഇൻഷാ ഇൻഷല്ല വിജയം ലഭിക്കും മാത്രമല്ല അവർക്ക് ജനങ്ങളിൽ നിന്ന് മതിപ്പ് ഉണ്ടാകുകയും ജനങ്ങളിൽ നിന്ന് ഇഷ്ടം അവനിക്ക് ലഭിക്കുകയും ചെയ്യും അതുമാത്രമല്ല മുപ്പത്തി രണ്ടാമത്തെ വചനം അതോ അൽ സൂറത്തുൽ സൂറത്തു തൗബയിൽ മുപ്പത്തി രണ്ടാമത്തെ വചനവും മുപ്പത്തി മൂന്നാമത്തെ വചനം എന്നീ രണ്ട് ആയത്തുകളെ എഴുതി ധരിച്ചാൽ അവൻ്റെ വാക്കിന് എതിർവാക്ക് വരില്ല അവൻ എല്ലാവരും അവനെ അനുകൂലിക്കും എന്നുള്ളതാണ് അപ്പോൾ നം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നാം പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കാൻ വേണ്ടി നമ്മളോടൊരു മഹബത്തുണ്ടാകാൻ വേണ്ടി നമ്മൾ പറയുന്ന വാക്കിനവർ ഉൾക്കൊള്ളാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ സൂറത്ത് തൗബയിലെ മുപ്പത്തി രണ്ടാമത്തെ ആയത്തും അതുപോലെ മുപ്പത്തി മൂന്നാമത്തെ ആയത്തും ഒറ്റ അറഫിൽ എഴുതി അത് ധരിച്ചാൽ അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇൻഷാ ഇൻഷാല്ല നടന്നിരിക്കും നടക്കും എന്നുള്ളതാണ് ഇതെല്ലാം പറയുന്നത് ഹബീബായ നബി നബിസ്വല്ല തങ്ങൾ പഠിപ്പിച്ചതിനനുസരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് അപ്പോൾ നല്ല വലിയ നല്ല തക്കവയോടുകൂടെ നല്ല ആത്മാർത്ഥതയോടുകൂടെ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതാണ് ഇൻഷാ അള്ളാ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അള്ളാ പിന്നെ അതുകൂടി ഒന്നും കൂടി പറഞ്ഞ് ഇൻഷാ അള്ളാ ബാക്കി ഭാഗങ്ങൾ പിന്നീട് പറയും അതുപോലെ വ്യാപാരം അഥവാ കച്ചവടം നല്ല അഭിവൃദ്ധി ഉണ്ടാകാൻ നല്ല കച്ചവടം ഉണ്ടാകാൻ നൂറ്റിപ്പതിനൊന്നാമത്തെ ആയത്തിനെ എഴുതി ചരക്കുകൾക്ക് ഇടയിൽ വെച്ചാൽ നല്ല കച്ചവടം ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ കച്ചവടക്കാർക്ക് പ്രത്യേകത ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ കച്ചവടമില്ലാത്ത ആളുകൾ നൂറ്റി പതിനൊന്നാമത്തെ ആയത്തിനെ ഒറ്റ അറഫിൽ എഴുതി ചരക്കുകളിൽ വെച്ചാൽ ഇൻഷാല്ല നല്ല ഇത് നിങ്ങൾ നല്ല ഇസ്മിൻ്റെ ചികിത്സ അറിയുന്ന കൊണ്ട് ഏതിപ്പിച്ചാൽ ഒന്നും കൂടിയും വലിയ ഫലം ഉണ്ടായിരിക്കും ഇൻഷാല്ല ഇനി ഇൻഷാ ഇൻഷാല്ല ഇതുപോലത്തെ നല്ല വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും ഇൻഷാ ഇൻഷാള്ള ഇതുവരെയും എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയുടെ ഇത് ലിങ്ക് ഞാൻ ഇൻഷാ ഇൻഷാള്ള ഇതിൻ്റെ അടിയിൽ ഇട്ടിട്ടുണ്ടാകും അതിലും ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെല്ലാവരും നിങ്ങൾ കാണുകയും ഞാൻ മറ്റൊരു സൂറത്തിനെ സംബന്ധിച്ച് അതിൽ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് എല്ലാവരും അത് കേൾക്കുകയും ചെയ്യുക നല്ല വീടുകളുമായി ചാർജ് തങ്ങളെ മുന്നിൽ വരും